ഹായ് ഫ്രണ്ട്സ്, പെറ്റ്സ് ആൻഡ് അക്വാറ്റിക് വേൾഡ് നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീട് പറയുന്നത് ബീറ്റ വിഷനെ ഒരു ഷോപ്പിൽ നിന്നും മേടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ കുറിച്ചിട്ടാണ്. അപ്പോൾ ബീറ്റ വിഷൻ മേടിക്കാൻ പോകുന്നവർക്കൊക്കെ യൂസ്ഫുൾ ആവുന്ന വീഡിയോ ആണത്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പുകൾക്ക് പരമാവധി എൻ്റെ വീഡിയോ ഷെയർ ചെയ്യുക, ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവ ലൈക്ക് ചെയ്യുക, കമൻറ്റും ചെയ്യുക. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നിങ്ങൾ ആദ്യം തന്നെ പോകുമ്പോൾ നിങ്ങൾ ഇപ്പോൾ പെറ്റ് ഷോപ്പുകൾ പോകുമ്പോൾ പോലെ കുറേ ഗ്ലാസ്സുകളൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ കുറേ ഉണ്ടാവും മീനുകൾ. നിങ്ങൾ പോകുമ്പോൾ അങ്ങനെ തന്നെ ഗ്ലാസ്സുകൾ കുറേ മീനുകൾ ഉണ്ടാവും. ചിലപ്പോൾ കവറിലായിരിക്കാം, ചിലപ്പോൾ അക്വേറിയങ്ങളായിരിക്കാം, ഇങ്ങനെയൊക്കെ ആയിരിക്കാം. ചിലപ്പോൾ പണ്ടമാന ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ചിലവർ മേടിച്ചു കൊണ്ടുപോയിട്ട് രണ്ട് ദിവസം കഴിഞ്ഞ് ചത്തു തോന്നി, അത് ബ്രീഡ് ആവുന്നില്ല, പല പ്രശ്നങ്ങൾ, ബബിൾ നെസ്റ്റ് ഉണ്ടാക്കുന്നില്ല, അങ്ങനെ പല പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. പലരും പലതും പറയുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ ഒരു പരിഹാരമാണ് ഈ വീഡിയോ. അപ്പോൾ നിങ്ങൾ പോയി കഴിഞ്ഞപ്പോൾ മിക്കവും നമ്മൾ ആദ്യം ഷോപ്പിൽ കയറി പോകുമ്പോൾ ഇങ്ങനെ ഒരു 50-100 ചിലപ്പോൾ ഗ്ലാസ്സുള്ള ഷോപ്പൊക്കെ ഉണ്ടാവും, വണ്ടമാന ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ആദ്യം പോയിട്ടൊന്ന് തട്ടി നോക്കാം, ഒന്നും മെല്ലെ ആ ഗ്ലാസ്സിലോ അന്ന് ആ കവറാക്കാണെങ്കിൽ ഒന്ന് വിരലെടുത്തിട്ട് ഒന്ന് രണ്ട് കൊട്ടങ്ങ കൊട്ട ആ ഗ്ലാസ്സിൽ. അപ്പോൾ ഈ മീൻ പെട്ടെന്ന് അങ്ങോട്ട് എനങ്ങും അവിടെ നിന്ന് കുറച്ച് മൂവ് ചെയ്യും അങ്ങോട്ട് പേടിച്ചിട്ട്. ഒന്ന് പെട്ടെന്ന് ശ്രദ്ധ അങ്ങോട്ട് നമ്മളെ കൈ ആ കുട്ടിയെ ഭാഗത്തേക്കാവും. അപ്പോൾ അത് നല്ല ആക്റ്റീവായ നല്ലൊരു ഫിഷാണ്. അപ്പോൾ നിങ്ങൾക്ക് ആ ഫിഷിനെ മേടിച്ച് കഴിഞ്ഞാൽ യാതൊരു കുഴപ്പമൊന്നുമില്ല. പക്ഷേ എന്നാൽ ചില ഫിഷിൽ അങ്ങനെ ആ കുട്ടിയെ നോക്കിയൊക്കെ ചിലപ്പോൾ അവർ റിയാക്ഷനും ചെയ്യില്ല, അത് ഇങ്ങനെ നിൽക്കണ്ടാവും. അങ്ങനത്തെ മീനുകൾക്ക് ചാവറോ അല്ലെങ്കിൽ അസുഖമോ എന്തിനും പിടിച്ച മീനാവും. അങ്ങനത്തെ മീനെ നിങ്ങൾ കൊണ്ടുപോയിട്ട് വീട്ടിൽ രണ്ട് ദിവസം കഴിയുമ്പോഴേക്കും എത്തും. അതാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ കുഴപ്പമുണ്ട്. അപ്പോൾ നിങ്ങൾ പരമാവധി ഇങ്ങനെ ഒരു തട്ടി നോക്കി ആക്റ്റീവായ ഫിഷാണോ അത് നോക്കുന്നത് ആദ്യം. അതുപോലെ തന്നെ പലരും ചോദിച്ചിട്ടുണ്ടാകുന്നു ഈ വാല് മുറിയുന്നതിൽ, വാല് മുറിഞ്ഞ് അതിനെ മേടിച്ചു കൊണ്ടിട്ടാൽ പിന്നെ വാല് റെഡിയാവുമോ? ചിലപ്പോൾ റെഡിയാവാം. എന്നുവെച്ചാൽ നല്ല നടുവൂടെ നല്ലൊരു വെട്ട് വാലിന്, അല്ലെങ്കിൽ രണ്ട് മാഞ്ച് വെട്ടുകൾ വാലിന് നല്ലോണം, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ റെഡിയാവും കുറച്ച് ബുദ്ധിമുട്ടാണ്. ചിലപ്പോൾ അങ്ങ് ആ ഷേപ്പിൽ തന്നെ അത് തുടരും. എന്നാൽ ചിലർ ചെറിയൊരു മുറിയൊക്കെയാണെങ്കിൽ നിങ്ങൾ കാര്യമൊക്കെ എടുക്കണം, നല്ല ഭംഗിയുള്ള നാളാണ്. അപ്പോൾ നിങ്ങൾക്ക് അയ്യോ അത് മേടിക്കണം, എന്നാൽ വാല് മുറിഞ്ഞിട്ടുണ്ടല്ലോ, ഇനി മേടിക്കാതിരിക്കണം, അങ്ങനെ പ്രശ്നം നിങ്ങൾക്ക് വിചാരിക്കേണ്ട. കാരണം അതിന് മേടിക്കാം, അതിന് മേടിച്ച് രണ്ട് ദിവസം കഴിഞ്ഞാൽ അത് റെഡി ആയിക്കോളും, യാതൊരു കുഴപ്പം തന്നെ ഉണ്ടാവില്ല. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ മേടിക്കാൻ ശ്രമിക്കുമ്പോൾ നല്ല കളറുള്ള നോക്കി അടിക്കണം. ഇപ്പോൾ ഇതിനിപ്പോൾ നോക്കി, ഇതിന് ചിറകാണ്, ചിറക ആ ബാക്കിൽ ചിറകാണല്ലേ, ഇനിയിപ്പോൾ മൊനം പോലെ നിൽക്കണത്, വിടർ നിൽക്കണില്ല എൻ്റെ ബാക്ക് ചിലത്. ഞാൻ അടുത്തൊരു വേറൊരു ബീറ്റ് പ്രശ്നം എടുത്ത് കാണിച്ചുതരാം. ഇതിൻ്റെ ചിറകണ്ടേ നല്ല വിടർ നിൽക്കുന്നുണ്ട്. ഈ രണ്ടും ചിറക് മനസ്സിലായല്ലോ. മറ്റേ ചിറക് ഇങ്ങനെ വിടരാണ്ട് നിൽക്കണ കാരണം അതിനെന്തൊരു അസുഖമുള്ളതുകൊണ്ടാണ് അതിങ്ങനെ വിടാതെ നിൽക്കാൻ കാരണം. വിടർന്ന് നിൽക്കൊണ്ടിരുന്ന ചിറക് നമ്മൾ നോക്കി മേടിക്കാം. മിക്ക മീൻ ഇതിന് ഒന്നെങ്കിൽ ഇതിന് മാനസികമായിട്ടോ അങ്ങനെ ഒരു വയ്യാനൊക്കെ മീനൊക്കെയാണ് അത് മേടിച്ചുകൊണ്ട് ചത്തുവാൻ സാധ്യത ഉണ്ട്. അതുകൊണ്ട് അങ്ങനത്തെ മീനൊക്കെയാണ് ഈ മാല ഇങ്ങനെ ചുരുണ്ടിരിക്കണത്. അപ്പോൾ വരുമ്പോൾ അത് മേടിക്കാതിരിക്കുകയാണെങ്കിൽ നല്ല ആക്റ്റീവായ നല്ല വിരിഞ്ഞ മാലൊക്കെ ഉള്ള മീന് നോക്കി മേടിക്കാം. പിന്നെ കളർ മേടിച്ചു ബ്രീഡിങ്ങിന് ഭയങ്കര ശ്രദ്ധിക്കുന്ന കാര്യമാണ് കളർ. നമ്മളെപ്പോഴും നമുക്ക് കളർ നല്ല കളറുള്ള കളർ കുറഞ്ഞാനേ മേടിക്കുകയാണെങ്കിൽ അതിൻ്റെ കുഞ്ഞുങ്ങൾ അതിലും കളർ കുറഞ്ഞാൽ ഉണ്ടാവുക. ചിലപ്പോൾ പരമാവധി നമ്മൾ നല്ല ഡാർക്ക് കളർ ഉണ്ടായാലും അതിൻ്റെ പകുതിക്ക് നമുക്ക് ഉണ്ടാൻ പറ്റുള്ളൂ. കാരണം നമ്മൾ ലൈഫ് ഫുഡ് നമ്മളെ ക്ലിയറായിട്ടൊരു ആദ്യം നമുക്ക് അതിൻ്റെ കുഞ്ഞുങ്ങൾ നല്ല ഭംഗി കിട്ടിയെന്നില്ല, അതിൻ്റെതായ വലിയ ടാങ്ക് ഒക്കെ റെഡി ആയിരുന്നില്ല എല്ലാവരുടെയും. അപ്പോൾ പരമാവധി നിങ്ങൾ നല്ല കളറുള്ള നോക്കി മേടിക്കുക, നല്ല ഡാർക്ക് കളറിൽ. ഇനി ഫീമെയിൽ ബീറ്റാസിനെ എങ്ങനെ തിരഞ്ഞെടുക്കാമെന്ന് ഞാൻ പറഞ്ഞുതരാം. ഫീമെയിൽ ബീറ്റാസിനെ നിങ്ങൾ അത്യാവശ്യം നല്ല ഇതിപ്പോൾ നല്ല ബ്രീഡിംഗ് പെയർ നല്ല സൈസൊക്കെ ആയതുകൊണ്ട് ഒരു അത്യാവശ്യം ഒരു 5-6 cm വലിപ്പമുള്ള ഒരു ഫീമെയിൽ ബീറ്റ ഫിഷാണ്. നല്ല ബ്രീഡിങ്ങിന് യൂസ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇതിനെ ചെറിയ ബീറ്റ മെയിൽ ബീറ്റാസിനായിട്ട് ബ്രീഡിങ്ങിന് ഉപയോഗിക്കരുത് കേട്ടോ. ആ അപ്പോൾ ഇതിന് ഇത് അത്യാവശ്യം നല്ല ആക്റ്റീവ്, അത് ഇതിപ്പോൾ കുഴപ്പമൊന്നുമില്ല. ഇത് നല്ല ഭാവിൻ്റെ വയറൊക്കെ നല്ല തടിച്ചിരിക്കുന്നത്, അത്യാവശ്യം മുട്ടയൊക്കെ ആയ ബ്രീഡിങ്ങിന് ആയതാണിത്. അതുപോലെ ഇതിൻ്റെ ബ്രീഡിങ് കഴിഞ്ഞാൽ നമുക്കറിയുന്നതിന് വേണ്ടിയിട്ട് ഇതിൻ്റെ ചിറകുകളൊക്കെ നോക്കി നമുക്ക് ഒന്ന് മനസ്സിലാവും. കുറച്ച് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. എന്നാലും ചിറകൊക്കെ നോക്കി കഴിഞ്ഞാൽ നല്ല മുറിഞ്ഞിട്ടൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ചിലപ്പോൾ ബ്രീഡിങ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. മിക്കവരും ഈ ബ്രീഡിങ് കഴിഞ്ഞാൽ ഏജായ ഒരു ഫീമെയിൽ ഫിഷുകളെ ഷോപ്പുകൾ വിൽക്കാൻ വിൽക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ കൊണ്ടുപോയി നമ്മൾ മേടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് കാലാധികാലം ജീവിക്കില്ല, അതുപോലെ ചിലപ്പോൾ ബ്രീഡായൊന്നും വരില്ല, അങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് ഒന്ന് ശ്രദ്ധിക്കുക, പരമാവധി ചെറിയ കുഞ്ഞുങ്ങളെ മേടിച്ച് വലുതാക്കി ബ്രീഡിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഫീമെയിൽ ബീറ്റാസിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ ആ ആക്റ്റീവാണോ നോക്കി നോക്കുക, അതിങ്ങനെ കൊട്ടി നോക്കുക, ഒന്ന് അനങ്ങുണ്ടോ, അനങ്ങാണ്ട് വെറുതെ കാണോ, അതൊക്കെ ഒന്ന് നോക്കുക നിങ്ങൾ. ഓക്കെ, അതൊക്കെ ചെറിയ കാലം നോക്കിയാൽ മതി. ഫീമെയിൽ ബീറ്റാസിൻ്റെ മെയിൽ ബീറ്റാസിനാണ് കുറച്ചുകൂടി ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുള്ളത്. എളുപ്പം ബുദ്ധിമുട്ട് ചിലപ്പോൾ പെട്ടെന്ന് മെയിൽ ബീറ്റാസ് അതുപോലെ ബബിൾ നെസ്റ്റ്. നേരത്തെ പറഞ്ഞ പോലെ ഞാൻ ഒരു വട്ടം കാര്യം പറയുകയാണ്, ബബിൾ നെസ്റ്റ് എല്ലാ മീനുകളും ഉണ്ടാക്കുന്നില്ല പലരും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ പരമാവധി നോക്കുക, നിങ്ങൾ ആ ഗ്ലാസ്സിൻ്റെ അരികിലായിട്ട് കുറച്ചെങ്കിലും ബബിൾസ് ഉണ്ടെങ്കിൽ, കുറച്ച് ഇത്ര കണ്ടമാനം ബബിൾസ് വേണ്ട, ഇപ്പോൾ 4-5 bubbles ഉണ്ടെങ്കിൽ എപ്പോഴും ഒരു ബബിൾസ് ഇണക്കൊണ്ട് നിൽക്കില്ല മെയിൽ ബീറ്റാസ്. അവരുടെ ആ ബ്രീഡിങ് ടൈമിൽ മാത്രം അവർ ബ്രീഡിങ് ആയെന്നവർക്ക് തോന്നി മാത്രമേ ബബിൾസ് ഉണ്ടാക്കുള്ളൂ. അതുകൊണ്ട് എപ്പോൾ കണ്ടമാനം ബബിൾസ് ഉണ്ടായിരുന്നില്ല. എന്നാലും ആ സൈഡ് ആ ഇതിൻ്റെ അടിയിൽ സൈഡിൽ കുറച്ച് ബബിൾസ് ഉണ്ടെങ്കിൽ അത് നോക്കി നിങ്ങൾക്ക് നോക്കി മേടിക്കാം.
യാതൊരു കുഴപ്പമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ കുറേയൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി വിചാരിക്കുന്ന എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് കൊടുത്താൽ മതി. ഞാൻ വീഡിയോസ് ഏതെങ്കിലും വീഡിയോസ് ഉണ്ടെങ്കിൽ ഏതൊരു മീനിനെ പറ്റി അതും നിങ്ങൾ കമൻറ്റ് കൊടുക്കാവുന്നതാണ്. അതുപോലെ ഇഷ്ടപ്പെടുന്ന ഞാൻ അടുത്ത് പറഞ്ഞാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടുതൽ വീഡിയോസിന് വേണ്ടി ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുകയാണ് ഞാൻ ഇടാൻ പോകുന്ന വീഡിയോസ്. അപ്പോൾ നിങ്ങൾ കിട്ടുന്നതായിരിക്കും. ഞാൻ ഇട്ട വീഡിയോസ് കാണുന്ന വേണ്ടിയിട്ട് നമ്മുടെ സബ്സ്ക്രൈബറിൻ്റെ അപ്പുറത്തായി നിൽക്കുന്ന പെറ്റ്സ് ആൻഡ് അക്വാറ്റിക് വേൾഡ് എന്നുള്ളത് നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ പേരിൻ്റെ അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ എൻ്റെ വീഡിയോസ് മൊത്തം നിങ്ങൾ കിട്ടുന്നതായിരിക്കും. ആ യൂസ്ഫുള്ളായ കുറേ വീഡിയോസ് ഉണ്ടെങ്കിൽ ബീറ്റാവിഷൻ തന്നെ, ആ ബീറ്റാവിഷൻ്റെ ബ്രീഡിംഗ് വീഡിയോ, അതിൻ്റെ മുട്ടകളിൽ നിന്ന് തിന്മയിൽ തിന്നും, അങ്ങനെ ബീറ്റാവിഷൻ്റെ കുറേ കുഞ്ഞുങ്ങൾ കയറിങ് എന്ന് പറഞ്ഞ് കുറേ വീഡിയോസ് ഉണ്ട് നിങ്ങൾ പോയി കാണാവുന്നതാണ്. അപ്പോൾ നല്ല അടുത്തൊരു വീഡിയോ നല്ലൊരു ടോപ്പിക്കായി വരുന്നതായിരിക്കും. അതുവരെ ഒരു ചെറിയൊരു ബ്രേക്ക്.